ീശ്വായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ നമ്മളിപ്പോൾ ഒന്നാം പാഠത്തിലെ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം എല്ലാവരും ടീച്ചറോടൊപ്പം എഴുന്നേറ്റ് പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ തുടങ്ങാം കേട്ടോ എല്ലാ മക്കളും എഴുന്നേറ്റേ കൈകുപ്പിപ്പിടിച്ചേ കണ്ണടച്ചേ പുത്രനായ ദൈവമേ ഞങ്ങൾ ഇന്ന് അങ്ങയെക്കുറിച്ച് കേൾക്കുന്നതെല്ലാം എന്നും ഓർമ്മിക്കുവാനും അങ്ങയെ സ്നേഹിക്കുവാനും നല്ല കുഞ്ഞുങ്ങളായി വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മീൻ നമ്മൾ എന്തൊക്കെയാ പഠിച്ചുകഴിഞ്ഞത് ആ പറഞ്ഞേ മാ പറഞ്ഞേ എന്തൊക്കെയാ പഠിച്ചത് ദൈവമാണ് നമ്മൾ സൃഷ്ടിച്ചേന്ന് പഠിച്ച് പിന്നെന്താ പഠിച്ചേ ദൈവം അവസാനം ആരെയാണ് സൃഷ്ടിച്ചേ പറ ആരാ സൃഷ്ടിച്ചേ ആ വിടുക്കൻ അവസാനം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത് ദൈവം മനുഷ്യനെ എങ്ങനെയാ സൃഷ്ടിച്ചതെന്നറിയോ അറിയോ നിങ്ങൾക്ക് അറിയില്ലേ ടീച്ചർ പറഞ്ഞു തരാട്ടോ ദൈവമായ കർത്താവ് ഭൂമിയിലെ കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു പുഴി എന്ന് പറഞ്ഞതാണെന്നറിയോ മണ്ണുകൊണ്ട് അപ്പൊ ദൈവം ഭൂമിയിലെ കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു അവന്റെ നാസാരന്ധനങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം നിശ്വസിച്ചു നാസാരന്ധ്രം എന്ന് പറഞ്ഞാല് മൂക്ക് അപ്പൊ മൂക്കിലേക്ക് ജീവന്റെ ശ്വാസം ഊതി അങ്ങനെയാണ് മനുഷ്യര് ജീവൻ വെച്ചത് ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു അവരുടെ പേരറിയോ നിങ്ങൾക്ക് ആരും അറിയും ആദ്യം ഇടുക്കി കൈവക്കിയേക്കണ് മനസ്സിൽ പറഞ്ഞേ എങ്ങനെയാ സൃഷ്ടിച്ചേ അവരുടെ പേരെന്താണ് അവരെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു അവരുടെ പേരെന്താ ആദവും ഹവയും പുരുഷന്റെ പേര് സ്ത്രീയുടെ പേരെന്താ സ്ത്രീയുടെ പേരെന്താ മോളെ ആ മിടുക്കി ഹൗവ സ്ത്രീയുടെ പേര് ഹൗവ ഇനി നമ്മൾ എന്താ പഠിക്കണേന്നറിയോ ഏതെന്തോട്ടത്തെ കുറിച്ചാ പഠിക്കണേ നമ്മുടെ പാഠത്തിലെ ഒന്നാം പാഠത്തിലെ ആദ്യം പഠിക്കുന്നത് ഏതും തോട്ടത്തെ കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും പൂന്തോട്ടം ഇഷ്ടമാണോ ഇഷ്ടമാണോ ആ എല്ലാവർക്കും പൂന്തോട്ടം ഇഷ്ടമാണല്ലേ എന്നാലേ ദൈവം കിഴക്കി ഏതനിൽ ഒരു തോട്ടം ഉണ്ടാക്കി ഏതും തോട്ടം നിങ്ങൾക്ക് പൂക്കൾ ഇഷ്ടമാണോ ഏതൊക്കെ പൂക്കളാ ഇഷ്ടം ആ റോസാപ്പൂ ഇഷ്ടമാണല്ലേ പിന്നെ ഏതാ ഇഷ്ടം വേറെ മുല്ലപ്പൂ വേഗം പിന്നെ മോളെ ഏതാ ഇഷ്ടം പൂവോ ഏത് കളറിലെ പൂവാ റെഡ് കളറിലെ റോസാപ്പൂ ഇഷ്ടം ദൈവം സൃഷ്ടിച്ചോട്ടത്തിലേ കൊറേ പൂക്കൾ ഉണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ പൂ മാത്രമല്ല ഇതിലും കൂടുതൽ പലതരത്തിലുള്ള പല കളറിലുള്ള പൂക്കളുണ്ടായിരുന്നു എന്ത് രസമായിരിക്കുമല്ലേ പൂക്കളൊക്കെ അങ്ങനെ വിടർന്ന് നല്ല ഭംഗിയിൽ നിൽക്കും അപ്പൊ പൂക്കളുടെ അടുത്ത് ആരാ വരുന്നേ ആരിങ്ങനെ പറന്ന് പറന്ന് തേൻ കുടിക്കാൻ വരുന്നേ ആരാ വരുന്നേ ആ പറ ആ ശരിയാണ് ശരിയാണ് പൂമ്പാറ്റ വരും പൂമ്പാറ്റയൊക്കെ വന്ന് പൂക്കളീന്ന് തേനൊക്കെ കുടിച്ച് അങ്ങനെ നിക്കും അപ്പൊ ആലോചിച്ചു നോക്കി ഏതെന്തോട്ടത്തില് നിറയെ പൂക്കള് നിറയെ പൂമ്പാറ്റകള് എല്ലാം ഇങ്ങനെ പറന്ന് പറന്ന് നടക്കണ് പൂക്കളും പൂമ്പാറ്റുകളും മാത്രമല്ല വേറെ എന്തൊക്കെയുണ്ടായിരുന്നോ പക്ഷികളുണ്ടായി നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ പക്ഷികളൊക്കെ ഇഷ്ടമാണെന്ന് ഏതൊക്കെ പക്ഷികളെയാ ഇഷ്ടം തത്തമ്മനെയാണോ പിന്നെതാ ഇഷ്ടം പ്രാവിനെയാണോ പിന്നേതാ പരന്തോ എല്ലാണ്ട് എല്ലാ പക്ഷികളും പറന്ന് പറന്ന് പൂന്തോട്ടത്തിലൂടെ നടക്കണ് നടന്നും പറന്നും കേട്ട് നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ പാട്ട് കേട്ടിട്ടുണ്ടോ ആർക്കറിയാ ആരാ പാടാൻ പോലെ പോണതുപോലെ ആദ്യമാൻ പാടിയ മാത്രമല്ല നിറയെ പേലുകള മയിലുണ്ട് എന്ത് രസോണല്ലേ എന്തൊക്കെ കളറാ മയിലുണ്ട് നീ പീലയിൽ നീലക്കളറുണ്ട് പച്ചക്കളറുണ്ട് മയിലിങ്ങനെ പീലയൊക്കെ വിടർത്തി അവൾ ഡാൻസ് ഒക്കെ കളിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് ഡാൻസൊക്കെ ഇഷ്ടമല്ലേ അങ്ങനെ ദൈവം സൃഷ്ടിച്ച വരുന്ന തോട്ടത്തിൽ പൂക്കളും പൂമ്പാറ്റകളും പക്ഷികളും മയിലൊക്കെ ഇട്ട് നല്ല രസമാണ് പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നോ വേറെന്തൊക്കെ ഉണ്ടായി അറിയോ നിങ്ങൾക്ക് പിന്നെന്തൊക്കെയാ തോട്ടത്തിൽ ഉണ്ടാവാ പറ പഴങ്ങള് ഈ കിളികളൊക്കെ പഴങ്ങളൊക്കെ കഴിക്കാൻ വീണ്ടും മരത്തിലൊക്കെ വന്നിരിക്കും നല്ല രസമല്ലേ നിറയെ മരങ്ങള് എന്തൊക്കെ മരമാണെന്നോ പൂക്കൾ ഉണ്ടാകണ കുഞ്ഞി മരം മുതല് മാങ്ങ ഉണ്ടാവണതും തേങ്ങ ഉണ്ടാവണതും വലിയ മരങ്ങൾ വരെ എല്ലാ മരങ്ങളും ഉണ്ടായി ആ നിങ്ങൾക്ക് ഏതൊക്കെ പഴങ്ങളാ ഇഷ്ടം പിന്നെ ഇതാ മുന്തിരി ആ ഓറഞ്ച് പൈനാപ്പിള് റംബൂട്ടാൻ ആ ഇതെല്ലാം ഉണ്ടായിരുന്നു ഇത് മാത്രല്ല പഴങ്ങള് ഏതും തോട്ടത്തിൽ ഉണ്ടായിരുന്നു അതെങ്ങനെയാണെന്നോ നല്ല മണോണ് നല്ല മധുരം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പഴങ്ങളൊക്കെയാണ് ഏതും തോട്ടത്തിൽ ഉണ്ടായിരുന്നത് കൂടെ മാനൊക്കെ ഇങ്ങനെ ഓടി നടക്കും മുയല നടക്കും പുറകില്ലേ ഒരാള് നടക്കണുണ്ട് അതാരാടുന്നേ നോക്കി അങ്ങാടെ ആരാ അങ്ങൾ അണ്ണാറക്കണ്ണൻ ഓടുന്നത് എന്ത് രസമാണല്ലേ ഇത് മാത്രമല്ല ഏതും തോട്ടം മുഴുവൻ നനക്കാനായിട്ട് അതിന്റെ നടുവിലൂടെ ഒരു നദി പോണുണ്ട് നദിയുടെ വേറെ പേരെന്താ പുഴ അതിലെന്തൊക്കെയുണ്ടെന്നോ അരണ്യങ്ങൾ ഇങ്ങനെ നീന്തി നടക്കണുണ്ട് കുഞ്ഞു മീനുകളുണ്ട് വലിയ മീനുകളുണ്ട് ആമക്കുഞ്ഞുങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇപ്പോഴും നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച ഏതം തോട്ടത്തില് നിറയെ പൂക്കള് പൂക്കൾ തേൻ കുടിക്കാൻ പൂമ്പാറ്റകള് ആകാശത്ത് പറഞ്ഞു നടക്കുന്ന പക്ഷികള് നിറയെ മരങ്ങളും മരങ്ങളിൽ നിറച്ച് പഴങ്ങളും പിന്നെ അതിൽ കൂടെ മാനുണ്ട് ആടുണ്ട് മുയലുണ്ട് നല്ല കൊമ്പുള്ള ആനയുണ്ട് എല്ലാം ഉണ്ട് എന്ത് രസമാണല്ലേ ദൈവം സൃഷ്ടിച്ചതും തോട്ടം പിന്നെ ദേവി തോട്ടം ആർക്ക് വേണ്ടിയാ സൃഷ്ടിച്ചേന്ന് ആർക്ക് വേണ്ടിയാ സൃഷ്ടിച്ചേ നമ്മുടെ ആദ്യത്തെ മനുഷ്യരാരാ ദൈവാദ്യം സൃഷ്ടിച്ച മനുഷ്യരാരാ ആ ആണ് ആരാണ് ആദവും ഹവ്വയും ആദത്തിനും ഹവ്വയ്ക്കും വേണ്ടിയാണ് ദൈവം ഈ മനോഹരമായ ഏതൻ തോട്ടം ദൈവം എന്തിനാണ് ആദത്തിനും കൊടുത്തത് അവിടെ കൃഷി ചെയ്യാനും അതിനെയൊക്കെ സംരക്ഷിക്കാനും ദൈവം ഏതൻ ആദത്തിനും ഹവ്വയ്ക്കും കൊടുത്തു അവരവിടെ ഈ കിളികളുടെ പുറകെ നടന്ന് പൂക്കളൊക്കെ പറിച്ച് തേൻ കുടിച്ച് പഴങ്ങളൊക്കെ പറിച്ച് പുഴയിലൊക്കെ കളിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിച്ച് ദൈവത്തിൻ്റെ ഒപ്പം ആദും ഹൗവയും അവിടെ സുഖമായിട്ട് ജീവിച്ച് നിങ്ങളുടെ വീട്ടിൽ പൂന്തോട്ടം ഉണ്ടോ ഉണ്ടല്ലേ ആ മോൻ്റെ വീട്ടിൽ പൂന്തോട്ടമല്ലേ ഉണ്ടാക്കണോട്ടോ അപ്പച്ചനോടും അമ്മച്ചനോടും ഒക്കെ പറഞ്ഞിട്ട് നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലും ചെടികളൊക്കെ നടുമ്പോൾ പൂ ഉണ്ടാകും പൂവിന് തേൻ കുടിക്കാൻ പൂമ്പാറ്റു വരും എന്ത് രസമായിരിക്കും അല്ലേ കിളികൾ വരും കുഞ്ഞു കുഞ്ഞിക്കിളികൾ തേൻ കുടിക്കാൻ വരും ആ നല്ല രസമായിരിക്കും അപ്പം നിങ്ങൾ ഇന്ന് തന്നെ എല്ലാവരും ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ടാക്കണം അപ്പച്ചനെയും അമ്മച്ചീനേയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും എല്ലാവരെയും കൂട്ടി പൂന്തോട്ടം ഉണ്ടാക്കലേ എല്ലാവരും ഉണ്ടാക്കൂല്ലേ ഉറക്കി പറ അങ്ങനെ അങ്ങനെ നമുക്കെന്ത് ചെയ്യണം പൂന്തോട്ടം ഉണ്ടാക്കണം ദൈവം പറഞ്ഞു അവിടെ ഈ മരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അപ്പം അവിടെ മാവ് വന്ന് പ്ലാവ് വന്ന് നമ്മളങ്ങനെ പറഞ്ഞാൽ വരോ ഇല്ല പക്ഷെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമുക്ക് ചെടികളൊക്കെ നടാൻ പറ്റും നട്ട് കഴിയുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ചെയ്യൂലേ ചെടികളൊക്കെ നടണം പിന്നെന്ത് ചെയ്യും മാത്രം മതിയോ അതിൽ വെള്ളമൊഴിക്കണ എല്ലാ ദിവസവും അതിന് നനയ്ക്കണോട്ടോ ഇങ്ങനെ നല്ല മക്കളായിട്ടൊക്കെ ജീവിക്കണോട്ടോ ഇനി നമുക്കേ ഒരു വചനം പഠിക്കാം ദൈവം അല്ല സൃഷ്ടിച്ചത് ഈ സൃഷ്ടിക്കനെ പറ്റി നമുക്കൊരു വചനം പഠിക്കാം എല്ലാവരും ടീച്ചർ പറയണത് കേട്ടുറക്കെ പറയണോട്ടോ അപ്പച്ഛനും അമ്മച്ചിയും എല്ലാവരും കേക്കട്ടെ നിങ്ങൾ ഉറക്കി പറയണത് നമ്മൾ പഠിക്കാൻ പോണത് ഉൽപ്പത്തി ഒന്ന് ഒന്ന് ബൈബിളിലെ ആദ്യത്തെ വചനമാണത് എന്താണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എല്ലാവരും പറഞ്ഞേ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു നമുക്കേ നമുക്ക് മക്കൾക്ക് എല്ലാ ഒരു പ്രതിജ്ഞ ആ എടുക്കം സൃഷ്ടിച്ച എല്ലാത്തിനെയും നമ്മൾ കാത്ത് പരിപാലിക്കുമെന്ന് അപ്പം എങ്ങനെ പ്രതിജ്ഞ എടുക്കണ്ടേ കൈകളൊക്കെ നേരെ നീട്ടിപ്പിടിച്ച് നിവർന്ന് നിന്ന് പ്രതിജ്ഞ എടുക്കാം അപ്പം എല്ലാവരും എഴുന്നേറ്റേ ആ അങ്ങനെ കൈയൊക്കെ നീട്ടിപ്പിടിച്ചേ ടീച്ചർ പറയണേ ദയറ്റ് പറയണോ കേട്ടോ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ ഞങ്ങളെല്ലാവരും സംരക്ഷിക്കും ഓരൊക്കെ പറഞ്ഞേ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ ഞങ്ങൾ എല്ലാവരും സംരക്ഷിക്കും നിങ്ങൾ ഏതെങ്കോട്ടത്തെ കുറിച്ച് കേട്ടോ എന്ത് രസമാണല്ലേ ഇതുപോലെ നമ്മുടെ വീട്ടിലും ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കണം ഇനി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം എല്ലാ കുഞ്ഞുമക്കളും എഴുന്നേറ്റേ കൈകൊപ്പി പിടിച്ചേ കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവരും കണ്ണടച്ചേ ആകാശവും ഭൂമിയും കിളികളും പൂമ്പാറ്റകളും ഇവയെല്ലാം സൃഷ്ടിച്ച ദൈവമേ ഈ ലോകത്തിൽ മനോഹരമായ ലോകത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു